എന്റെ വീഡിയോസ് ആണ് ഓൾമോസ്റ്റ് 50% ആൾക്കാരും 18 മുതൽ 24 വരെയുള്ള പ്രായമുള്ള ഈ ഒരു പ്രായത്തിലാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ടൈം. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ഏത് ഡ്രസ്സ് ഇടണമെന്ന് അറിയത്തില്ല, എങ്ങനെ വെച്ചാൽ സ്റ്റൈലിഷ് ആണോന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് ഉള്ള വീഡിയോ ആണ് ഇത്. ഇപ്പൊ ടീനേജേഴ്സിനും യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ എക്സാക്ട് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയല്ല, ഓവറോൾ ഒരു ഐഡിയ ദൈവത്തെ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന ഐറ്റം ഇടണം, ഇന്ന ഐറ്റം നിങ്ങൾ മേടിക്കണം എന്ന് ഞാൻ പറയത്തില്ല. അത് പോരാത്തതിന് എന്റെ ആമസോൺ സ്റ്റോറിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കയറി പേർച്ചേസ് ചെയ്യാം. ആമസോണിലുള്ള പ്രോഡക്ട്സ് മറ്റുള്ളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് അതിനകത്ത് കാണും. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി ഇഷ്ടപ്പെട്ട് എടുക്കാം. അല്ലാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തിരക്കി പിടിച്ച് നല്ല തിരക്കി പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ക്വാളിറ്റിയും അത്യാവശ്യം പ്രൈസ് വർത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. സോ കയറി പർച്ചേസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ബി എ ഡെഡിക്കേറ്റഡ് ഫോളോവർ ഓഫ് ഫാഷൻ. നിങ്ങൾ ഫാഷൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾ ഒരു ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം, ഫാഷനെ കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം. പക്ഷേ ഒരു സെർട്ടൺ ലിമിറ്റ് വരെ, അതായത് നിങ്ങൾക്ക് ഇപ്പം വരുന്ന എല്ലാ ട്രെൻഡും അതേപടി ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം ടീനേജേഴ്സ് ആണ്, നിങ്ങളുടെ കയ്യിൽ അധികം പൈസ കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഏർലി 20's ആയിരിക്കും, അധികം പൈസ കാണത്തില്ല, പാരൻസിന്റെ ചിലവിലായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി ചെയ്തായിരിക്കും ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാ ഫാഷൻസും ഫോളോ ചെയ്ത് ഭയങ്കര ഡിസൈനർ ബ്രാൻഡ്സിൽ അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. സോ ഫാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഡ്രസ്സാണെങ്കിലും അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിനാണ് ഫാഷൻ ഡിസൈനിങ് സ്റ്റൈലിഷ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ ഡ്രസ്സ് ഇടത്തോളൂ അല്ലെങ്കിൽ പ്രൈസ് കൂടിയത് ഇടത്തോളൂ എന്നൊക്കെ പറയുന്ന അല്ല, അതാ പറയുന്നത്. ബി എ ഡെഡിക്കേറ്റഡ് ഫാഷൻ ബട്ട് ടു എ സർട്ടൺ പോയിന്റ്. ഒരു ലിമിറ്റ് വേണം, അല്ലാതെ എല്ലാ ഫാഷൻ ട്രെൻഡ്സും അതേപോലെ ഫോളോ വേണം എന്ന് പറയുന്നത് അതൊന്നും നല്ല കാര്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ വിചാരം ഒരുപാട് ഡ്രസ്സൊക്കെ വേണം, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും വിചാരം. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു മിസ്കൺസെപ്ഷൻ മാറ്റണം. രണ്ടാമത്തെ കാര്യം, എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഈ ഫാഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരേ ഡ്രസ് കോഡ് തന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നതല്ല ഫാഷൻ. അല്ലെങ്കിൽ അതല്ല, അത് യൂണിഫോം എന്ന് പറയുമ്പോൾ ഒരേ ഡ്രസ് കോഡ് എപ്പോഴും ഫോളോ ചെയ്യുന്നതിന്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം എപ്പോഴും ടീഷർട്ടും ജീൻസും ആണ് ഇടുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഷർട്ടിലോട്ട് മാറുക, ഇടയ്ക്ക് അല്ലെങ്കിൽ ടീഷർട്ട്സ് മാറുക, ഹുഡീസിലോട്ട് മാറുക, അല്ലെങ്കിൽ സ്വെറ്റ് ഷർട്ടിലോട്ട് മാറുക. എക്സ്പെരിമെന്റ് ചെയ്യുക. ചിലപ്പം ഈ ടീഷർട്ടിനെ കാട്ടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈ സ്വെറ്റ് ഷർട്ട് അല്ലെങ്കിൽ ഹുഡീസ്. ഹുഡീസിൽ എല്ലാവരും പക്കാൻ ലുക്കായിരിക്കും. സോ അതുപോലെ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, ട്രെൻഡ് ഇറങ്ങുമ്പോൾ അതേപടി പോകേണ്ട ആവശ്യമില്ല. പലരും പറയും ഇന്ന ട്രെൻഡ് ഇതെല്ലാം ട്രെൻഡൊന്നുമില്ല, ഇതൊക്കെ ട്രെൻഡ് പോയി, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയും. ഇപ്പോഴും ഇതൊക്കെ ഇട്ടുകൊണ്ട് പഴഞ്ഞു ഇട്ടുകൊണ്ടാണോ നടക്കുക എന്നൊക്കെ പറയും. ബട്ട് അത്യാവശ്യം നിങ്ങൾ കംഫർട്ടബിൾ ആണോ ഉള്ള ഏതാണോ അത് ഇടുക. അല്ലാണ്ട് എല്ലാ ട്രെൻഡും ഫോളോ ചെയ്തത് എക്സ്പെരിമെന്റ് ചെയ്യുക. ഇപ്പൊ ടീഷർട്ട് മാറ്റിയിട്ട് ഹുഡീസ് ആക്കുക, ഹുഡീസ് മാറ്റി ഷർട്ട് ആക്കുക, ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടുക. ഓക്കെ, അത് ഫോളോ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് യുവർ സ്റ്റൈൽ. എല്ലാവർക്കും പല ബോഡി ഷേപ്പാണ്, പല കളർ ടോൺ ആണ്, പല പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. ചിലർക്ക് ടീഷർട്ട് ഇടുന്ന ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ണം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ആവറേജ് സൈസിലുള്ള ആളാണെങ്കിൽ പോലും ടീഷർട്ട് ഇടുമ്പോൾ ഭയങ്കര സൈസായിട്ട് വന്നു. ചില വണ്ണമുള്ള ഒരു ബോളോ ടീഷർട്ട്സ് ഇടുമ്പോൾ ഭയങ്കര വണ്ണമുള്ളതാണെന്ന് തോന്നുന്നു എന്നെ പോലെ. സോ മാക്സിമം അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടുക. അല്ല, ഒരു ഞാൻ പറഞ്ഞു ഒരു ട്രെൻഡ് വന്നെന്ന് പറഞ്ഞാൽ അതേ കഴിഞ്ഞ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഷർട്ട് വാങ്ങി അവനത് കൊള്ളാം എന്ന് പറഞ്ഞ് നീ അതേപോലെ നിങ്ങളും മേടിച്ചിട്ട് കഴിഞ്ഞാൽ കൊള്ളാവണം എന്ന് ഇല്ല. സോ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ട്. അപ്പം പലരും പറയും ഇതെന്ത് സ്റ്റൈൽ, അല്ലെങ്കിൽ ഇതെന്ത് സ്റ്റൈൽ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈൽ കണ്ടുപിടി എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളൊരു ഏർലി 20's എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം നിങ്ങളുടെ ഈ ഫാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ അപ്പിയറൻസ് ആണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ചെറുക്കനെ കണ്ടോ, കാണാൻ നല്ല ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഇന്ന ചെറുക്കൻ ഡ്രസ്സിങ് കണ്ടോ എന്നൊക്കെ പറയുന്നത് ഓവറോൾ പേഴ്സണൽ അപ്പിയറൻസ്. ഒരാള് അല്ലെങ്കിൽ പെൺകുട്ടി നമ്മളത് വഴി വെച്ച് കണ്ടപ്പോൾ ഓവറോൾ അപ്പിയറൻസ് കൊള്ളാം, ഡ്രസ്സിങ്ങും എല്ലാം കൊള്ളാം എന്ന് പറയുമ്പോൾ അങ്ങനെ. അപ്പം കാണുമ്പോൾ കൊള്ളാം നല്ല സെക്കൻഡ് എന്ന് പറയും. അല്ലാതെ പെട്ടെന്നൊന്ന് സംസാരിച്ച് നമ്മളെ അടുത്തറിഞ്ഞിട്ട് നല്ല സെക്കൻഡ് എന്ന് പറയുക, അത് ഒറ്റ നോട്ടത്തിലും നല്ല സെക്കൻഡ് എന്ന് പറയുക, അല്ലെങ്കിൽ നല്ല പെണ്ണെന്ന് പറയത്തുള്ളൂ. സോ മാക്സിമം നിങ്ങൾ ഓവറോൾ അപ്പിയറൻസ് നിങ്ങൾ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റില്ല. ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നാലാമത്തെ കാര്യം, ബൈ ചീപ്പ്. അതായത് ഒരു 1000 രൂപ കൊടുത്തിട്ട് ടീഷർട്ട് മേടിക്കുന്നത് എനിക്കറിയാം, അറിയാവുന്നവരാണ്. എനിക്ക് ഒരു 1000 രൂപ കൊടുത്ത് ടീഷർട്ട് വാങ്ങുന്നതിനേയും കട്ടി 2500 ടീഷർട്ട് ഇന്നാണ് നല്ലത്. അതായത് നിങ്ങൾക്ക് 2 ടീഷർട്ട് കിട്ടും, നിങ്ങൾക്ക് അത്യാവശ്യം മിസ്മാച്ചും ചെയ്യാൻ, നിങ്ങൾക്ക് അത്യാവശ്യം ഔട്ട്ഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒറ്റ ടീഷർട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും ആൾക്കാർ ശ്രദ്ധിക്കും, ഈ 2 ഉണ്ടെങ്കിൽ മാറേം തിരിഞ്ഞുവിടാം. സോ മാക്സിമം ഈ പൈസ ഇല്ലാത്ത ടൈം, അല്ലെങ്കിൽ ടീനേജേഴ്സ് അല്ലെങ്കിൽ 20's ഏർലി 20's അല്ലെങ്കിൽ 20's ഒരാൾ മാക്സിമം ഈ വില കൂടിയ അല്ലെങ്കിൽ വലിയ ബ്രാൻഡ് എടുത്തോളം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ടെൻഡൻസ് മാറ്റിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വില കുറഞ്ഞ ഷർട്ടുകൾ മേടിച്ചിട്ടാകും. അപ്പം അത്യാവശ്യം വില കുറഞ്ഞ ബ്രാൻഡ്സ് ഏതാണെന്ന് വെച്ചാൽ മാക്സ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈസി ബൈ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. ഈ മാക്സിലും റിലയൻസിലൊക്കെ തന്നെ
പ്രൈസി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, എന്നാലും പ്രൈസ് കുറഞ്ഞ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇപ്പോഴും ലഭ്യം, ഞാൻ ഇപ്പോഴും മേടിക്കുന്ന കാര്യമാണ്. ഇത് മാക്സ് തന്നെയാണ്, ഞാൻ കൂടുതലും മാക്സ് റിലയൻസ് അങ്ങനത്തെ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പ്രൈസ് കുറഞ്ഞിട്ട് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ മാക്സിമം വലിയ ബ്രാൻഡുകളും കയറി പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക, ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉള്ള പൈസ ജീവിക്കുക. അതായത് ഉള്ള പൈസ ജീവിക്കുക എന്ന് വെച്ചാൽ ഉള്ള പൈസയ്ക്ക് പർച്ചേസ് ചെയ്യുക. അതായത് ഇപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ബാക്കി വെച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സോ മാക്സിമം ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ചിലപ്പോൾ പുറത്തു വേണ്ടി വരും, അധികം പൈസ കാണത്തില്ല എന്ന് പറഞ്ഞാൽ ചെത്തി ഒരുങ്ങിയായിരിക്കും നടക്കുന്നത്, പക്ഷെ കയ്യിൽ 5 രൂപ കാണത്തില്ല. ആ ഒരു അവസ്ഥ വരരുത്. അത്യാവശ്യം ഒരു വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ എങ്കിലും കയ്യിൽ കാണണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ആ പൈസയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ മേടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരിക്കും, അപ്പോൾ ആ ഡ്രസ്സിന് വേണ്ടി സേവ് ചെയ്ത് മേടിക്കുക. അല്ലാതെ കയ്യിലുള്ള മൊത്തം ഒറ്റയടിക്ക് കടന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് ചെത്തി ഒരുങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സോ മാക്സിമം പൈസയിൽ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുക ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. ലാസ്റ്റ് ഫൈനൽ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡ്രസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം കാണും, അറിയത്തില്ലായിരിക്കും. അതിനാണ് ഞാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും, ഇനിയും സഹായിക്കും. വേണമെങ്കിൽ എൻ്റെ ആമസോൺ സ്റ്റോറിൽ കയറി നോക്കുക. ഇനി ഞാൻ ഇടുന്ന ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം ഞാൻ ഇടുന്ന ഡ്രസ്സ് ഔട്ട്ഫിറ്റ്സിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാൻ ശ്രമിക്കുക. ലിങ്ക് ഉണ്ടെങ്കിൽ താഴെ കൊടുക്കാൻ ശ്രമിക്കും. സോ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കുക. നിങ്ങൾ ആ ഡ്രസ്സിങ് പ്രോസസ്, ഡ്രസ് ടു ഇംപ്രസ് എന്ന പ്രോസസ്സ് നിങ്ങൾ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ കോൺഫിഡൻറ്റ് ഏതാണോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു കാരിസ്മാറ്റിക് ലുക്ക് തരുന്ന ഏതാണോ ആ തരത്തിലുള്ള ഡ്രസ്സിങ്ങിലോട്ട് മാറുക. അല്ലാണ്ട് ചുമ്മാ കണ്ണി കണ്ട എന്തെങ്കിലും കുത്തിക്കയറ്റി കുറേ സിൽപ്പർ ഇട്ട് ചെത്തി ഒരു ഇങ്ങനെ ഒന്ന് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല, ഒരു ബ്രീഫ് ഐഡിയയാണ് തരുന്നത്. അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക, മാക്സിമം കാണാൻ ശ്രമിക്കുക. കാരണം സ്പെസിഫിക് ഇന്ന ഇന്ന ഐറ്റംസ് വേണം, അതിന് ലിങ്ക്സും ഞാൻ ആ ഒരു വീഡിയോയിൽ തരുന്നതായിരിക്കും. സോ ആ വീഡിയോ മാക്സിമം ഒരു 2-3 ഡേയ്സിനുള്ളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോ.